ഈ തൃശ്ശൂർ ഞാൻ ഇങ്ങെടുക്കുക. ഏത് ഗോവിന്ദൻ വന്നാലും ശരി തന്നെ, ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ. ഇന്നെടുക്കും നാളെ എടുക്കും, എടുത്തു കഴിഞ്ഞു അവർ തരാണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് എടുത്തോ, ഞങ്ങൾക്ക് യാതൊരു വിരോധവും ഇല്ല. പക്ഷേ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ, എല്ലാവരും ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിങ്ങനെ പൊക്കിയെടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ പാവപ്പെട്ട നമ്മൾ എന്ത് ചെയ്യും? ഇന്നലെ നമ്മുടെ കെ മുരളീധരൻ പറയാണ് ഏതോ ഒരു സ്ഥലം പുള്ളി അങ്ങെടുക്കുമെന്ന്. വേണ്ടി വന്നാൽ ഈ രീതിയിലാണ് പോകുന്നതെങ്കിൽ നിയമം കയ്യിലെടുക്കാൻ ഞങ്ങൾക്ക് യാതൊരു മടിയില്ല. അങ്ങനെ വേണ്ടി വന്നാൽ നിയമം കയ്യിലെടുക്കാൻ ഞങ്ങൾക്ക് മടിക്കില്ല. നിക്ക് 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 ഒരു മിനിറ്റ്. നിയമം എടുക്കുകയോ പിടിക്കുകയോ എന്ത് വേണോ ആയിക്കോ, പക്ഷേ ഇപ്പോൾ നിയമ MLA നമ്മുടെ ശിവൻകുട്ടി മന്ത്രിയാണ്. അങ്ങാരുടെ അടുത്ത് ഒരു വാക്ക് ദാ ഇപ്പോൾ ശിവൻകുട്ടി മന്ത്രി, ഇത് എങ്ങനെ നിയമം എടുത്തുകൊണ്ട് പോകുമെന്നൊക്കെ പറയണു, അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? ആരാണ് ജാമ്യം തരേണ്ടത്? ഏതെല്ലാം വകുപ്പ് ചേർത്താണ് വീടുവളഞ്ഞ് അറസ്റ്റ് ചെയ്തവരെയാണ് ഭാവി മുഖ്യമന്ത്രി ആക്കുന്നതാണ്? വീടുവളഞ്ഞ് അറസ്റ്റ് ചെയ്തവരെയാണ് ഭാവി മുഖ്യമന്ത്രി ആക്കുന്നതാണ്? എൻ്റെ അമ്മോ പൊന്നോ, നമിച്ചേ നമിച്ച് നമിച്ച്. ഞാൻ നിങ്ങളുടെ അടുത്തൊന്നും ചോദിച്ചിട്ടുമില്ല, നിങ്ങളായിട്ട് എൻ്റെ അടുത്തൊന്നും പറഞ്ഞിട്ടുമില്ല. നമുക്ക് വെള്ളരിക്കാ പട്ടണത്തിലോട്ട് പോവാം. വെള്ളരിക്കാ പട്ടണം മമ്മൂട്ടി, വ്യത്യസ്തമായ പല കഥാപാത്രങ്ങളിലൂടെ നമ്മളെ അതിശയിപ്പിക്കുന്ന നടൻ, അദ്ദേഹത്തിൻ്റെ വിധേയൻ. നിനക്ക് ടൂറാൻ മുട്ടുന്നുണ്ടോ? ഇങ്ങ് അടുത്തു വാടാ. ദാദാ സാഹേബ്, പക്ഷെ എന്റെ മോനെ ഈ പാകിസ്ഥാൻ ചാരനും രാജ്യദ്രോഹി എന്നൊക്കെ വിളിച്ചാലുണ്ടല്ല, വിഷം തുപ്പണന്റെ നാവരിഞ്ഞ നായക്കിട്ട് കൊടുക്കും. സൂര്യമാനസ്. വിധേയൻ, ദാദാസാഹിബ്, സൂര്യമാനസ്, വളരെ വ്യത്യസ്തങ്ങളായ കഥാപാത്രങ്ങളാണ്. വളരെ മനോഹരമായിട്ട് മമ്മൂട്ടി അത് അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കഥാപാത്രങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് അവരുടെ രൂപം, അവരുടെ ചലനങ്ങൾ, ഇതൊക്കെ തന്നെ ഒരു മാസം രണ്ട് മാസം ചിലപ്പോൾ ഒരു വർഷം വരെ പഠിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നാണ് മമ്മൂട്ടി പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുള്ളത്, നമ്മൾ കേട്ടിട്ടുള്ളത്. ശുദ്ധ നുണയാണ്, പുളുവാണ്. അതിനുള്ള ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ദാണ്ട. വളരെ അച്ചടക്കത്തോടുകൂടി നടത്തി തീർക്കേണ്ടതായിട്ടുണ്ട്. ഏത് അമ്പലക്കാളയാണ് അവിടെ മേഞ്ച് പുളയ്ക്കുന്നത്? കളി നിന്റെ കമ്പനിക്കാരോട് മതി, ഇത് റേഞ്ച് വേറെ. അതുകൊണ്ട് ദയവചെയ്ത് സഹകരിക്കണം. എന്റെ സമയത്തിന് എനിക്ക് വിലയുണ്ട്, എന്തിനാ ഇപ്പൊ എന്നെ കൊണ്ട് വിളിപ്പിച്ചത്? ദയവചെയ്ത് സഹകരിക്കണം, ദയവചെയ്ത് സഹകരിക്കണം, സഹകരിച്ചാലേ പറ്റുള്ളൂ. ഞാൻ പരിധി വിട്ടാ നിന്റെയൊക്കെ സിഗ്നല് പോകും കേട്ടോ. സഹകരിച്ചാലേ പറ്റുള്ളൂ, ഒരു തർക്കവുമില്ല. എന്റെ സമയത്തിന് എനിക്ക് വിലയുണ്ട്, എന്തിനാ ഇപ്പൊ എന്നെ കൊണ്ട് വിളിപ്പിച്ചത്? അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ശരിയല്ലേ, മമ്മൂട്ടി പറഞ്ഞതെല്ലാം പുളുവാണ്, പച്ചക്കള്ളം. കാര്യം ഈ സൂര്യമാനസം, ദാദാസാഹിബ്, വിധേയൻ, ഇങ്ങനെയുള്ള കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ രണ്ട് മാസം നാല് മാസം ഒരു വർഷമൊക്കെ പഠിച്ച് ചെയ്തു എന്ന് പറഞ്ഞത് പച്ചക്കള്ളമാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ 7.5 വർഷം കൊണ്ട് ഈ രാജാവിനെയും ഈ മന്ത്രിമാരെയും നിരീക്ഷിക്കാനോ മനസ്സിലാക്കാനോ അവരെപ്പറ്റി പഠിക്കാനോ കഴിയാത്ത ഈ മമ്മൂട്ടി നിരീക്ഷണ പാഠവുമുള്ള ഒരു നടനല്ല, അല്ല അല്ല. ആ, ഇതിനിടയ്ക്കൊന്ന് പറഞ്ഞോട്ടെ, ഇപ്പം കിട്ടിയ വാർത്തയാണ്. ഏതോ ഒരു സ്ഥലത്തിരുന്ന് ഏതോ ഒരു കാര്യത്തിന് വേണ്ടി യെച്ചൂരി ആഞ്ഞടിക്കുന്ന വാർത്തയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. യെച്ചൂരി ആഞ്ഞടിച്ചു. യെച്ചൂരി ആഞ്ഞടിക്കട്ടെ, സുരേഷ് ഗോപി തൃശ്ശൂര് ചുമ്മാ പൊക്കിയെടുക്കട്ടെ, പറ്റുമെന്നുണ്ടെങ്കിൽ മുരളീധരൻ നിയമവും എടുക്കട്ടെ. അപ്പോൾ അങ്ങനെ ബൈ ബൈ.